ഞാൻ ഷിറാസ് കമാൽ. ഇംഗ്ലീഷ് ഭാഷയുടെ ബേസിക്സ് പോലും അറിയാത്തവരെ കൊണ്ട് മുതൽ ഇംഗ്ലീഷ് സംസാരിപ്പിക്കുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ 17-ാമത്തെ എപ്പിസോഡാണ്. ആദ്യ 16 എപ്പിസോഡുകൾ കണ്ട് നന്നായി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ഈ 17-ാമത്തെ എപ്പിസോഡ് കാണുക. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ പ്രസ് ചെയ്യുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അതെപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? This tense is used to talk about an action which was going on at a particular time in the past. Past ഒരു പ്രത്യേക സമയത്ത് നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിനാണ് past continuous tense ഉപയോഗിക്കുന്നത്. Now we can study how to form past continuous tense. Past continuous tense form ചെയ്യുന്നതിന് subject plus was or were plus ing form of the verb ആണ് യൂസ് ചെയ്യേണ്ടത്. Subject plus was അല്ലെങ്കിൽ were plus ing form of the verb. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പഠിക്കാം. ഐ വാസ് സ്റ്റഡിയിങ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി വാസ് പ്ലേയിങ്, അവൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഷി വാസ് റീഡിങ്, അവൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് ടേക്കിംഗ് ഫുഡ്, അത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ ആണ് എന്ന് പറഞ്ഞിരുന്നു. ഐയുടെ കൂടെയും ഹി ഷീ ഇറ്റ് എന്നീ തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെയും യൂസ് ചെയ്യുന്നത് വാസ് ആണ്. എന്നാൽ വി വേർ പ്ലേയിങ്, ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യു വേർ പ്ലേയിങ്, നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദേ വേർ പ്ലേയിങ്, അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വി യു ദേ എന്നിവയുടെ കൂടെ യൂസ് ചെയ്യുന്നത് വേർ ആണ്. ഓക്കെ, ഇനി നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിന് ഓക്സിലറി വെർബിനെ സബ്ജക്റ്റിന് മുമ്പിൽ ഇടണമെന്ന് നേരത്തെ തന്നെ പഠിച്ചിരുന്നു. ഓക്കെ, ഹി വാസ് സ്റ്റഡിയിങ്. ഈ സെന്റൻസിൽ ഹി ആണ് സബ്ജക്ട്, വാസ് ആണ് ഓക്സിലറി വേർബ്. സ്റ്റഡി എന്ന വേർബിന്റെ ഐ എൻ ജി ഫോം സ്റ്റഡിയിങ് യൂസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഹി വാസ് സ്റ്റഡിയിങ്. ക്വസ്റ്റ്യൻ വാസ് എന്ന ഓക്സിലറി വേർബിനെ ഹി എന്ന സബ്ജക്റ്റിന് മുമ്പിലിട്ട ക്വസ്റ്റ്യനായി. വാസ് ഹി സ്റ്റഡിയിങ്, അവൻ പഠിക്കുകയായിരുന്നോ? ഇനി അവൻ പഠിക്കുകയല്ലായിരുന്നു. നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടത്? ഓക്സിലറി വേർബിന്റെ കൂടെ നോട്ട് ചേർക്കണമെന്ന് നേരത്തെ പഠിച്ചിരുന്നു. ഓക്കെ, വാസ് നോട്ട് ഒന്നിച്ച് പറയുമ്പോൾ അതിന്റെ കൺട്രാക്ഷൻ എന്താണ്? വാസിൻറ്റ്. ഹി വാസ് ഇൻ സ്റ്റഡിയിങ്, അവൻ പഠിക്കുകയല്ലായിരുന്നു. അവൻ പഠിക്കുകയല്ലായിരുന്നോ? വാസ് ഇൻ ഹി സ്റ്റഡിയിങ്, അവൻ പഠിക്കുകയല്ലായിരുന്നോ? ഷി വാസ് ഡാൻസിങ്, അവൾ ഡാൻസ് ചെയ്യുകയായിരുന്നു. അവൾ ഡാൻസ് ചെയ്യുകയായിരുന്നോ? എന്താ ചെയ്യുക? വാസ് എന്ന ഓക്സിലറി വേർബിനെ ഷി എന്ന സബ്ജക്റ്റിന് മുമ്പിൽ ഇടുക. വാസ് ഷി ഡാൻസിങ്, അവൾ ഡാൻസ് ചെയ്യുകയല്ലായിരുന്നു. ഷി വാസിൻറ്റ്, വാസ് പ്ലസ് നോട്ട് എങ്ങനെ വരിക നെഗറ്റീവ് ആക്കാൻ? വാസിൻറ്റ്. ഷി വാസിൻറ്റ് ഡാൻസിങ്, അവൾ ഡാൻസ് ചെയ്യുകയല്ലായിരുന്നോ? വാസിൻറ്റ് ഷീ ഡാൻസിങ്. ഇനി ഇറ്റ് വാസ് ഈറ്റിംഗ് ഫുഡ്, ഇത് ഫുഡ് കഴിക്കുകയായിരുന്നു. ഇറ്റ് വാസ്, ആ വാസ് എന്ന ഓക്സിലറി വേർബ് ഇറ്റ് എന്ന സബ്ജക്റ്റിന് മുമ്പിൽ ഇടുക. വാസ് ഇറ്റ് ഈറ്റിംഗ് ഫുഡ്, അപ്പോൾ ക്വസ്റ്റ്യൻ ആയി. അത് ഫുഡ് കഴിക്കുകയായിരുന്നോ? ഇനി അത് ഫുഡ് കഴിക്കുകയല്ലായിരുന്നു. ഇറ്റ് വാസിൻറ്റ് ഈറ്റിംഗ് ഫുഡ്. വാസ് നോട്ട് എന്നുള്ളത് കൺട്രാക്ഷൻ ആക്കുമ്പോൾ എങ്ങനെയാവും? വാസിൻറ്റ്. ഇറ്റ് വാസിൻറ്റ് ഈറ്റിംഗ് ഫുഡ്. നോട്ട് ആഡ് ചെയ്യുക, നെഗറ്റീവ് ഉണ്ടാക്കാൻ നോട്ട് ആഡ് ചെയ്യുക വാസിൻ്റെ കൂടെ. ഇറ്റ് വാസിൻറ്റ് ഈറ്റിംഗ് ഫുഡ്, അത് ഫുഡ് കഴിക്കുകയല്ലായിരുന്നു. അത് ഫുഡ് കഴിക്കുകയല്ലായിരുന്നോ? വാസിൻറ്റ് ഇറ്റ് ഈറ്റിംഗ് ഫുഡ്. ഓക്കെ, ദെൻ അവർ കളിക്കുകയായിരുന്നു. ദേ വേർ പ്ലേയിങ്. അവർ കളിക്കുകയായിരുന്നോ? വേർ, ദേയുടെ കൂടെ വേർ ആണ് യൂസ് ചെയ്യുന്നത്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു വേർ, ഡബ്ല്യു ഇ ആർ ഇ, വേർ എന്ന ഓക്സിലറി വേർബിനെ ദേ എന്ന സബ്ജക്റ്റിന് മുമ്പിൽ ഇടുക. വേർ ദേ പ്ലേയിങ്. അപ്പോൾ ക്വസ്റ്റ്യൻ, ഇനി അവർ കളിക്കുകയല്ലായിരുന്നു. വേറിന്റെ കൂടെ നോട്ട് ചേർക്കുക. ദേ വേർ നോട്ട് പ്ലേയിങ്. വേർ നോട്ട് ഒന്നിച്ച് വരുമ്പോൾ എങ്ങനെയാവും കൺട്രാക്ഷൻ? ദേ വേർ ഇൻ പ്ലേയിങ്, അവർ കളിക്കുകയല്ലായിരുന്നു. അവർ കളിക്കുകയല്ലായിരുന്നോ? വേർ ഇൻ ദേ പ്ലേയിങ്. ഇനി ഈ എക്സാമ്പിൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വി വേർ വെയിറ്റിംഗ് ഫോർ യു, ഞങ്ങൾ നിന്നെ കാത്തു നിൽക്കുകയായിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാ വരിക? നിങ്ങൾ എന്നെ കാത്തു നിൽക്കുകയായിരുന്നോ? അതായത് വി വേർ വെയിറ്റിംഗ് ഫോർ യു എന്നുള്ളത് വേർ യു വെയിറ്റിംഗ് ഫോർ മീ എന്നാവും. നിങ്ങൾ എന്നെ കാത്തു നിൽക്കുകയായിരുന്നോ? ഓക്കെ, വി വേർ എന്നുള്ളത് വേർ യു എന്നാവും, വെയിറ്റിംഗ് ഫോർ യു എന്നുള്ളത് വെയിറ്റിംഗ് ഫോർ മീ എന്നാവും. ഓക്കെ, വി വേർ വെയിറ്റിംഗ് ഫോർ യു. ക്വസ്റ്റ്യൻ, വേർ യു വെയിറ്റിംഗ് ഫോർ മീ, നിങ്ങൾ എന്നെ കാത്തു നിൽക്കുകയായിരുന്നോ? ഇനി ഞങ്ങൾ തന്നെ കാത്തു നിൽക്കുകയല്ലായിരുന്നു. വി വേറിൻറ്റ് വെയിറ്റിംഗ് ഫോർ യു. വേർ പ്ലസ് നോട്ട് എങ്ങനെ വരിക? വേറിൻറ്റ്, അതാണ് എൻ്റെ കൺട്രാക്ഷൻ. വി വേറിൻറ്റ് വെയിറ്റിംഗ് ഫോർ യു, നിങ്ങൾ എന്നെ കാത്തു നിൽക്കുകയല്ലായിരുന്നോ? വേറിൻറ്റ് യു വെയിറ്റിംഗ് ഫോർ മീ. ഇനി നമുക്ക് ഷോർട്ട് ആൻസേഴ്സ് വരുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. ഓക്കെ, വാസ് ഹി ഡാൻസിങ്, അവൾ ഡാൻസ് ചെയ്യുകയായിരുന്നോ? യെസ് ഷി വാസ്, അതെ അവൾ ഡാൻസ് ചെയ്യുകയായിരുന്നു. അവിടെ പോസിറ്റീവ് സെന്റൻസിൽ കൺട്രാക്ഷൻ ഇല്ല. യെസ് ഷി വാസ്.
നെഗറ്റീവ് ആണെങ്കിലോ നോ ഷീ വാസ്ന്റ് അവിടെ കൺട്രാക്ഷൻ യൂസ് ചെയ്യാം ഓക്കെ വാസ് പ്ലസ് നോട്ട് ആണ് വാസ്ന്റ് വേർ ദേ പ്ലേയിങ് അവർ കളിക്കുകയായിരുന്നോ യെസ് ദേ വേർ അതെ അവർ കളിക്കുകയായിരുന്നു നോ ദേ വേറിന്റ് വേർ നോട്ട് ആണ് വേറിന്റ് ഓക്കെ നെക്സ്റ്റ് വാസ് ഹി സ്ലീപ്പിംഗ് അവൻ ഉറങ്ങുകയായിരുന്നോ യെസ് ഹി വാസ് അതെ അവൻ ഉറങ്ങുകയായിരുന്നു നോ ഹി വാസ്ന്റ് അല്ല അവൻ ഉറങ്ങുകയല്ലായിരുന്നു വാസ് പ്ലസ് നോട്ട് വാസ്ന്റ് Was it playing? അത് കളിക്കുകയായിരുന്നോ Yes, it was. അതെ അത് കളിക്കുകയായിരുന്നു No, it wasn't. അല്ല അത് കളിക്കുകയല്ലായിരുന്നു Were you reading? നീ വായിക്കുകയായിരുന്നോ Yes, I was. അതെ ഞാൻ വായിക്കുകയായിരുന്നു No, I wasn't. അല്ല ഞാൻ വായിക്കുകയല്ലായിരുന്നു ഓക്കെ അങ്ങനെ നമുക്ക് ഷോർട്ട് ആൻസേഴ്സ് ഉണ്ടാക്കാം ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ചുള്ള കുറച്ച് എക്സാമ്പിൾസ് പഠിക്കാം വാട്ട് വാസ് ഹി സ്റ്റഡിയിങ് അവൻ എന്താണ് പഠിച്ചുകൊണ്ടിരുന്നത് ഹി വാസ് സ്റ്റഡിയിങ് സയൻസ് അവൻ സയൻസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് What were they doing? They were reading a novel. Where was he going? He was going to town. Where were you going? I was going to meet a friend. ഇവിടെ where? ആദ്യത്തെ where എവിടെ WHERE രണ്ടാമത്തെ where WERE ആയിരുന്നു അതൊന്ന് ശ്രദ്ധിക്കണം ഓക്കെ where were you going? I was going to meet a friend. Next, why was he crying? അവൻ എന്തുകൊണ്ടാണ് കരഞ്ഞുകൊണ്ടിരുന്നത് He was crying to get that doll. അവൻ ആ പാവ കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു കരഞ്ഞുകൊണ്ടിരുന്നത് ഹു വാസ് ഹി ഗോയിങ് വിത്ത് ആരുടെ കൂടെയായിരുന്നു അവൻ പോയിക്കൊണ്ടിരുന്നത് ഹി വാസ് ഗോയിങ് വിത്ത് ഹിസ് ഫാദർ അവൻ അവൻ്റെ അച്ഛൻ്റെ കൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇനി നമുക്ക് പേഴ്സണൽ നൗൺസിന് പകരം നൗൺസ് ഉപയോഗിച്ചുള്ള കുറച്ച് എക്സാമ്പിൾസ് പഠിക്കാം ജൂലി വാസ് പ്ലേയിങ് ഷി വാസ് പ്ലേയിങ് എന്നതിന് പകരം ജൂലി വാസ് പ്ലേയിങ് ജെയിംസ് വാസ് ഡാൻസിങ് ഹി വാസ് ഡാൻസിങ് ഹിക്ക് പകരം ജെയിംസ് ഉപയോഗിക്കാം ജെയിംസ് വാസ് ഡാൻസിങ് Tom was taking breakfast. Tom was taking breakfast. Julie and James were playing. രണ്ടു പേരായപ്പോൾ was മാറി എന്തായി? Were. They ആണ്. Julie and James. They were playing. Cat was chasing a mouse. പൂച്ച എലിയെ പിടിക്കാൻ ചെയ്യുകയായിരുന്നു. ഇതിന് പകരം cat എന്നുള്ള യൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഹി വാസ് സ്ലീപ്പിംഗ് വെൻ ഐ റീച്ച്ഡ് ദാറ്റ് ഞാൻ അവിടെ ചെന്നപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു അവിടെ ഹി വാസ് സ്ലീപ്പിംഗ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും വെൻ ഐ റീച്ച്ഡ് ദേർ ഞാൻ അവിടെ എത്തിയപ്പോൾ എത്തിയ ഒരു സമയം അത് പാസ്റ്റ് സിമ്പിളിലാണ് യൂസ് ചെയ്യുന്നത് പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് വെൻ എന്നത് പാസ്റ്റ് സിമ്പിൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവിടെ യൂസ് ചെയ്യണം ഹി വാസ് സ്ലീപ്പിംഗ് വെൻ ഐ റീച്ച്ഡ് ദേർ ഞാൻ അവിടെ എത്തിയപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു ദേ വേർ പ്ലേയിങ് വെൻ ഐ സോ ദം ഞാൻ അവരെ കണ്ടപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് അതാണ് കണ്ടിന്യൂസ് ടെൻസിൽ വരുന്നത് ദേ വേർ പ്ലേയിങ് വെൻ ഐ സോ ദം ഞാൻ കണ്ട ആ പർട്ടിക്കുലർ ടൈം ആ ടൈമിൽ അത് പാസ്റ്റ് സിമ്പിളിലാണ് യൂസ് ചെയ്യുന്നത് വെൻ അവിടെ യൂസ് ചെയ്യണം ദേ വേർ പ്ലേയിങ് വെൻ ഐ സോ ദം ഐ വാസ് ടേക്കിംഗ് ഫുഡ് വെൻ ഹി കോൾഡ് മീ അവൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വെൻ ഹി കോൾഡ് മീ അത് പാസ്റ്റ് സിമ്പിളിലാണ് യൂസ് ചെയ്യേണ്ടത് അവൻ വിളിച്ച സമയത്ത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു I was taking food when he called me. He was waiting for me when I arrived. ഞാൻ എത്തിയപ്പോൾ അവൻ എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. അവൻ എന്നെ കാത്തു നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് സമയമായിട്ട് എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. ഓക്കെ വെൻ ഐ റീച്ച്ഡ് ഞാൻ അവിടെ എത്തിയപ്പോൾ അല്ലെ വെൻ ഐ അറൈവ്ഡ് ഞാൻ അവിടെ എത്തിയപ്പോൾ അത് പാസ്റ്റ് സിമ്പിൾ ടെൻസിലാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി പാസ്റ്റിൽ ഒരേ സമയത്ത് നടന്നുകൊണ്ടിരുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിനും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. അവിടെ ശ്രദ്ധിക്കേണ്ടത് ആദ്യം വൈൽ ചേർക്കണം എന്നുള്ളതാണ് While I was sleeping, he was watching TV. ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹി വാസ് വാച്ചിങ് ടി വി അവൻ ടി വി കണ്ടുകൊണ്ടിരിക്കുക രണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഓക്കെ While I was sleeping, he was watching TV. ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അവൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു While I was studying, he was sleeping. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു While they were playing, he was drawing. അവർ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു While I was listening to music, she was dancing. ഞാൻ മ്യൂസിക് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടും ഒരേ സമയത്ത് നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക അടുത്ത ഭാഗമായി അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ